ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ട്വിൻസ് മോം ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ് നമ്മുടെ ചാനൽ ഇതുവരെ നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല അതായത് ഒരു ഡി ഐ വി വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങളെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം നമ്മളിപ്പോ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡി ഐ വി ആണ് അതായത് നമ്മൾ കുഞ്ഞിന്റെ മെമ്മറീസ് നമ്മളെല്ലാവരും കീപ്പ് ചെയ്യാറുണ്ട് അതായത് കുഞ്ഞ് ജനിക്കുന്നത് തൊട്ട് നമ്മള് ഓരോ ഫോട്ടോസ് ആയാലും അല്ലെങ്കിൽ കുഞ്ഞിന്റെ കുഞ്ഞുടുപ്പുകളായാലും കളിപ്പാട്ടങ്ങളായാലും ഒക്കെ കീപ്പ് ചെയ്യാറുണ്ട് അപ്പൊ അതുപോലെ കീപ്പ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അല്ലെ അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ട് അതായത് ആ ഒരു പൊടി വെച്ചിട്ട് നമ്മള് നമ്മുടെ കുഞ്ഞിന്റെ കൈയുടെയും കാലിന്റെയും ആ ഒരു ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു ഇതാണ് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഞാൻ ചെയ്യാന്ന് വിചാരിച്ച് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഞാൻ കരുതി നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആവണമെങ്കിൽ നിങ്ങളെ കൂടി കാണിക്കാനെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പ് നമുക്ക് കാണാം നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വെച്ചാണ് നമ്മൾ ഈ ബിൽഡ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് വേണ്ടത് ഇതൊക്കെയാണ് ആദ്യം നമുക്ക് വേണ്ടത് ഒരു സ്പ്രേ പെയിന്റ് ആണ് നമ്മൾ ഈ കുഞ്ഞിന്റെ കൈയും കാലൊക്കെ മെൽറ്റ് ചെയ്ത് അത് ബിൽഡപ്പ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്പ്രേ പെയിന്റ് ആണ് ഇത് ഗോൾഡൻ കളർ സ്പ്രേ പെയിന്റ് ആണ് നമുക്ക് പെയിന്റിന്റെ ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈസിലി കിട്ടുന്ന ഒരു സാധനമുണ്ട് സ്പ്രേ പെയിന്റ് ഇതിന് 240 രൂപയാണ് കേട്ടോ ഗോൾഡൻ കളറാണ് അപ്പൊ ഇതാണ് നമുക്ക് ആദ്യം വേണ്ടത് പിന്നെ വന്നിട്ട് നമ്മുടെ മെയിൻ സാധനമാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്ന ഈ സാധനം അത് നമുക്ക് ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ കിട്ടും ഇതിന് 1/2 കിലോ ഏകദേശം 20 രൂപീസേ ഉള്ളൂ അപ്പൊ നമുക്ക് ഏകദേശം ഒരു 1 കിലോ ഒക്കെ മതിയാവും 1/2 കിലോന്റെ മതിയാവും രണ്ടുപേരൊക്കെ ചെയ്യുന്നതുകൊണ്ട് 1 കിലോ ഒക്കെ വേണ്ടി വരും അപ്പൊ ഇതാണ് രണ്ടാമത്തെ സാധനം പിന്നെ ഒരു സാധനം കൂടി നമുക്ക് ആവശ്യമാണ് ആട്ടപ്പൊടി അതായത് നമ്മുടെ ഗോതമ്പ് പൊടി നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ആട്ടപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി അത് നമ്മള് ക്ലേ പോലെ നമ്മുടെ കുഞ്ഞിന്റെ കാലിന്റെ ഷേപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമുക്കപ്പോൾ വേണ്ടത് ആട്ടപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഗോതമ്പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 1/2 കിലോത്തോളം ഗോതമ്പ് പൊടി നമുക്ക് വേണം പിന്നെ വേണ്ടത് ഓയിലാണ് സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ പാം ഓയിൽ എന്താണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം പിന്നെ നമുക്ക് വേണ്ടത് വെള്ളമാണ് അതായത് നമുക്ക് വെള്ളം മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വേണം അപ്പോൾ ആവശ്യത്തിന് വെള്ളം എടുക്കുക പിന്നെ അതുപോലെ തന്നെ സ്പ്രേ പെയിൻറ് ഗോൾഡൻ കളറാണ് എടുത്തിരിക്കുന്നത് പിന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് നമുക്കിനി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ ഈ കുഴച്ചെടുക്കുന്ന സമയത്ത് ആവശ്യത്തിന് വെള്ളം മാത്രം ഉപയോഗിക്കുക കുറച്ച് വെള്ളം ഇടക്കിടക്ക് ചേർത്ത് കൊണ്ടിട്ട് കുഴക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മുടെ മാവ് ലൂസായി പോകുമ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പ് കുഞ്ഞിൻ്റെ കാലിൻ്റെയും കൈയിൻ്റെയും ഒന്നും കുറച്ച് ഷേപ്പ് കിട്ടില്ല അപ്പോൾ സ്ലോ ആയിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാത്രം കുഴക്കുക നന്നായിട്ട് കുഴക്കുക കേട്ടോ ശരിക്കും നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട് ഏകദേശം ആ ഒരു ഷേപ്പൊക്കെ കിട്ടാൻ ഭാഗത്തിൽ ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ ഉണ്ടപ്പോൾ അല്ലെങ്കിൽ അത് നന്നായിട്ട് ആ ഒരു ഷേപ്പ് നമുക്ക് കയ്യിലൊട്ടാത്ത രീതിയിലാവണമെങ്കിൽ കുറച്ച് ഓയിൽ ഇടക്കിടക്ക് ഒഴിച്ചു കൊടുക്കണം കണ്ടോ ഇപ്പം നന്നായിട്ട് ഏകദേശം ഒരു ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടുന്നുണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് നോക്കുക പിന്നെ അതുപോലെ തന്നെ പൊങ്ങി വരുന്നുണ്ടോ നോക്കുക പൊങ്ങി വരുവാണെങ്കിൽ നമുക്ക് ശരിക്കും അത് ചെയ്യാൻ പറ്റില്ല കറക്റ്റ് കുട്ടിയുടെ ആ ഷേപ്പ് കിട്ടില്ല അതുകൊണ്ട് ഇടക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക പൊങ്ങി വരുന്നുണ്ടോ അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് ആ ഒരു ഷേപ്പിലേക്കൊക്കെ ആയിട്ടുണ്ട് ഇനി പൊങ്ങി വരില്ല എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഏകദേശം ഇങ്ങനൊരു പരുവത്തിലാക്കിയെടുക്കുക പിന്നെ ഇത് ഞാൻ രണ്ടുപേരുടെ കാലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അത്രയും മാവ് എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കൈയും കാലമൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല റൗണ്ടാക്കി എടുക്കുക നമ്മൾ പാർട്ടീഷൻ ചെയ്യുക അതിനുശേഷം ബോളാക്കി എടുക്കുക ഇതുപോലെ കയ്യിലൊട്ടാത്ത രീതിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ടാവണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഉരുട്ടിയെടുക്കുക ഞാനിപ്പോൾ 2 ബോൾസ് ആക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരുടെയും കാലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ 2 ബോൾസ് ആക്കി എടുത്തു ഇത്രയെങ്കിലും തിക്നെസ് ഉണ്ടാവണോ കേട്ടോ അങ്ങനെ ഷേപ്പ് കിട്ടുള്ളൂ അപ്പോൾ ഇതാ കുഞ്ഞുങ്ങളൊക്കെ എണീറ്റിരിക്കുന്ന സമയമാണ് കുഞ്ഞുങ്ങളപ്പോൾ മാക്സിമം ഉറങ്ങുന്ന സമയത്ത് എടുക്കാൻ ശ്രമിക്കുക കാരണം ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ഷേപ്പ് ഒന്നും എടുത്തത് ഇതുപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ഷേപ്പ് ഇട്ടും കണ്ടോ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവൻ്റെ കാലെടുക്കാൻ നോക്കിയിട്ട് എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല പിന്നെ അതുപോലെ തന്നെ മിസ്റ്റേക്ക് പറ്റിയതാണ് കണ്ടോ നന്നായിട്ട് ഒട്ടിപ്പോയി മാവ് കാലുമ്മ കുഞ്ഞിൻ്റെ
അപ്പോൾ ഓയിൽ കുറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ കൊച്ചിന് കാലിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പറ്റും. അപ്പോൾ ഞാനിത് രണ്ടാമത് ട്രൈ ചെയ്തതാണ്. കുഞ്ഞിൻ്റെ കാലിൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം അവനെ നന്നായിട്ട് പ്രസ് ചെയ്യിപ്പിച്ചു, താഴെ വെച്ചിട്ട്, മാവ് താഴെ വെച്ചിട്ട് നന്നായി പ്രസ് ചെയ്യിപ്പിച്ചു. ഇനി നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒഴിച്ചിട്ട് നമ്മൾ, ഞാൻ 1 കിലോൻ്റെ പാക്കറ്റാണ് കേട്ടോ ഇത്, ഇതിൻ്റെ പകുതിയേ ആവശ്യം വന്നുള്ളൂ. ഞാൻ രണ്ടെണ്ണം ഉപയോഗിച്ചിട്ടുള്ളൂ, രണ്ട് പേരുടെ കാലാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എത്ര ശ്രമിച്ചിട്ടും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇതുപോലെ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അതായത് ഇപ്പോൾ ഇതാണ് ഒരു ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അവനെ കൊണ്ട് രണ്ടാമത് ഞാനൊന്നും കൂടി കാലിൻ്റെ ഷേപ്പ് എടുത്തതാണ് കേട്ടോ ഇത്. എത്ര ശ്രമിച്ചിട്ടോ അവന്മാർ സമ്മതിക്കുന്നുണ്ടായില്ല, ആ ഒരു കൃത്യമായിട്ടുള്ള ഷേപ്പ് കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ മാക്സിമം എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഇത് ചെയ്യാൻ ശ്രമിക്കുക. കുറേ പണിയെടുത്തിട്ടാണ് അവൻ്റെ കാലിൻ്റെ ഒരു ഷേപ്പ് കിട്ടിക്കാഞ്ഞു കണ്ടോ. സൈഡിലൊക്കെ ഇത്രയും ചളങ്ങിപ്പോയി. ഞാനപ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടാണ് മോൾഡിലേക്ക് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒഴിച്ചത്. അപ്പോൾ നമുക്ക് വളരെ സ്ലോ ആയിട്ട് ഇതിലേക്ക് വളരെ സ്ലോ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. ശ്രദ്ധിച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക, ഷേപ്പിലോട്ടൊക്കെ എത്താനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ പുറത്തേക്ക് പോവാതെയും ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ രണ്ട് ഷേപ്പിലേക്കും നന്നായിട്ട് ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. സൈഡിലൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കുറച്ച് മാവൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏകദേശം ഒരു 3 മണിക്കൂർ സെറ്റായതിന് ശേഷം എടുക്കുന്നതാണ് കേട്ടോ ഇത്. വളരെ സിമ്പിളായിട്ട് വിട്ടു പോരും. നമ്മൾ ഇത്ര ഇടയ്ക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അകന്നിരിപ്പുണ്ടാവും മാവ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്, നമ്മൾ സെറ്റായിട്ടുള്ള ഷേപ്പ്. അപ്പോൾ രണ്ടെണ്ണം അങ്ങനെ സെറ്റായിട്ടുണ്ട്, വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് സെറ്റായതിന് ശേഷമുള്ള നമുക്ക് സ്പ്രേ, ഗോൾഡൻ സ്പ്രേ പെയിൻ്റ് ആണിത്. അതിനായിട്ട് സിമ്പിളായിട്ട് അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു കാർഡ്ബോർഡ് എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ചെയ്യാം സ്പ്രേ പെയിൻറ്റ് ചെയ്യുക. അപ്പോൾ താഴെ ഒന്നും ആവില്ല. ഞാനിപ്പോൾ കൊച്ചിൻ്റെ ബാത്ത് ടബിൻ്റെ ഒരു കാർഡ്ബോർഡ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും പുറത്ത് വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ സ്പ്രേ പെയിൻറ്റ് ചെയ്യുമ്പോൾ എങ്ങും ആവില്ല. ഇതുപോലെ രണ്ട് സൈഡിലും നന്നായിട്ട് അടിച്ചു കൊടുക്കുക. നന്നായിട്ട് പെട്ടെന്ന് തന്നെ വലിഞ്ഞ് ഉണങ്ങാനുള്ള സാധ്യതയുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു വെഡിങ് ഗിഫ്റ്റായിട്ട് കിട്ടിയൊരു ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്, ഫോട്ടോ വെച്ചിരുന്നതാണ്. അപ്പോൾ ഞാൻ ഈ കാലിൻ്റെ ആ ഒരു ഷേപ്പ് വെക്കുന്നത് ഇതിനകത്താക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് ശരിയാക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഫ്രെയിം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഫ്രെയിം ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്ത് ഫ്രെയിം ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഗിഫ്റ്റൊക്കെ വാങ്ങുന്ന കടയിൽ പോയിട്ട് ഫ്രെയിം വാങ്ങിക്കാൻ കിട്ടും. ഇപ്പം നമ്മൾ ആനിവേഴ്സറിക്ക് ആയാലും വെഡിങ് ഗിഫ്റ്റ് ആയിട്ടൊക്കെ കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഫ്രെയിം വാങ്ങാൻ കിട്ടും. അപ്പം അങ്ങനെയുള്ള ഫ്രെയിം കിട്ടിയാലും നമുക്ക് അതിലായാലും ഒട്ടിച്ച് ഡബിൾ ടൈപ്പ് വെച്ചിട്ട് നമുക്ക് ഈ സാധനം ഒട്ടിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കുഞ്ഞിൻ്റെ മെമ്മറീസ് കീപ്പ് ചെയ്യാൻ പറ്റിയൊരു വഴിയും കൂടിയാണ്. അവരപ്പോൾ വലുതായി കഴിയുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.